ഹായ് ഗൈസ്, എല്ലാവർക്കും മാസ്റ്റർ ടീമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ ഫ്രാൻസ് വേഴ്സസ് മൊറോക്കോ മാച്ച് കഴിഞ്ഞിരിക്കുകയാണ്. ഫ്രാൻസ് ഏകപക്ഷീയമായ എതിരില്ലാത്ത രണ്ട് ഗോളുകൾക്ക് വിജയിച്ച് നേരെ ഫൈനലിലേക്ക് കയറിയിരിക്കുകയാണ്. അർജന്റീനയാണ് ഫൈനലിലെ ഫ്രാൻസിൻ്റെ എതിരാളി. അപ്പോൾ ഗൈസ്, ഇതിൽ ആര് കപ്പ് നേടുമെന്ന് നിങ്ങൾ താഴ്ത്ത് കമൻറ്റ് ചെയ്യുക. ഫ്രാൻസ് നേടുമോ അത് അർജന്റീന നേടുമോ? ഫ്രാൻസ് തുടർച്ചയായിട്ട് രണ്ടാമത്തെ പ്രാവശ്യമാണ് ഫൈനലിലേക്ക് കടന്നിരിക്കുന്നത്. ഇതുവരെയായിട്ട് മൂന്ന് മത്സരത്തിലും മൂന്ന് മത്സരങ്ങളാണ് അർജന്റീന ഫ്രാൻസ് ഹെഡ് ടു ഹെഡ് വന്നേക്കുന്നത്. അതിൽ രണ്ട് പ്രാവശ്യം അർജന്റീന വിജയിക്കുകയും കഴിഞ്ഞ വേൾഡ് കപ്പിൻ്റെ പ്രീ ക്വാർട്ടർ മത്സരത്തിൽ 4-3 ഫ്രാൻസ് ജയിക്കുകയാണ് ഉണ്ടായത്. ഞായറാഴ്ച രാത്രി 8:30 ലുസൈൻ സ്റ്റേഡിയത്തിൽ ഫൈനൽ മത്സരം നടക്കുന്നത്. മെസ്സിക്ക് ആ കിരീടം നേടാൻ സാധിക്കുമോ, അതോ വേൾഡ് കപ്പ് നേടാൻ സാധിക്കുമോ എന്ന് നമുക്ക് 18-ാം തീയതി അറിയാം. മെസ്സിയെ സംബന്ധിച്ചിടത്തോളം മെസ്സിയുടെ അവസാനത്തെ വേൾഡ് കപ്പാണ്. എംബാപ്പെ മെസ്സി ഓപ്പോണൻ്റായിട്ട് വരുന്ന മത്സരമാണ്. 22 പി എസ് ജിയിൽ ഒരുമിച്ച് കളിക്കുന്ന പ്ലെയേഴ്സാണ്. ഫ്രാൻസിൽ എംബാപ്പെ, അർജന്റീനയിൽ മെസ്സി എന്ന രണ്ട് താരങ്ങളുടെ ഏറ്റുമുട്ടലാണ്. കഴിഞ്ഞ വേൾഡ് കപ്പിൽ അർജന്റീനയ്ക്ക് നഷ്ടപ്പെട്ട മത്സരം, അർജന്റീനയെ ഫ്രാൻസ് പരാജയപ്പെടുത്തിയതിൻ്റെ പക അർജന്റീന തീർക്കുമോ എന്ന് നമുക്ക് കണ്ടറിയാം. അപ്പോൾ ഗൈസ്, അർജന്റീനയുടെ കോച്ച് ലയണൽ സ്കലോണി എന്ത് തന്ത്രമാണ് ഫ്രാൻസിനെതിരെ എടുക്കുക എന്ന് നമുക്ക് കണ്ടറിയാം. ഫ്രാൻസിൻ്റെ കോച്ച് എന്ത് തന്ത്രമാണ് അർജന്റീനയ്ക്ക് എതിരെടുക്കുമെന്നും നമുക്ക് കണ്ടറിയാം. അപ്പോൾ ഗൈസ്, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട തീർച്ചയായും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സോ ഗൈസ്, ഏത് ടീമാണ് കപ്പ് നേടുക എന്ന് നിങ്ങൾ തീർച്ചയായിട്ടും താഴ്ത്ത് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. നല്ല കമൻറ്റുകളൊക്കെ നമ്മൾ പിൻ ചെയ്യുന്നതാണ്. അപ്പോൾ മെസ്സി നേടുമോ അതോ എംബാപ്പ നേടുമോ എന്ന് നമുക്ക് കണ്ടറിയാം.